ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. റവ ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഈ റെസിപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ 3/4 കപ്പ് റവ എടുത്തിട്ടുണ്ട്. നമുക്ക് വറുത്ത റവയോ വറുക്കാത്ത റവയോ എടുക്കാം. ഇനി ഇതിലേക്ക് 3/4 കപ്പ് തൈര് ഒഴിച്ചിട്ട് നമ്മൾ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അധികം പുളിയില്ലാത്ത തൈരാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. പുളിയില്ല തൈരാണെങ്കിൽ ഇത്രയൊന്നും ചേർത്ത് കൊടുക്കേണ്ടി വരില്ല. നല്ല പോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു 10 മിനിറ്റ് മാറ്റിവെക്കാം. പുളിയില്ലാത്ത തൈരാണെങ്കിൽ നമ്മൾ എത്രയാണോ റവ എടുക്കുന്നത് അത്രയും തന്നെ തൈര് എടുക്കണം. ഇപ്പോൾ 1 കപ്പ് റവ എടുക്കുകയാണെങ്കിൽ 1 കപ്പ് തൈര് എന്ന കണക്കിലാണ് എടുക്കേണ്ടത്. റവ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത്. ഇനി 10 മിനിറ്റിന് ശേഷം നമുക്കിതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ മാവിലേക്ക് 2 ടേബിൾ സ്പൂൺ വലിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാരറ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം ചെറിയ അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തത് അത് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/2 കപ്പ് ചിരകിയ തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇഡ്ലി മാവിൻ്റെ കൺസിസ്റ്റൻസിയിലാണ് നമുക്കിത് വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത്. വെള്ളത്തിൻ്റെ അളവ് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ 1-2 ടേബിൾ സ്പൂണിൽ വ്യത്യാസമുണ്ടായിരിക്കും. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് വേവിക്കാൻ വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കേക്കിൻ്റെ ഒരു ടിന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സ്റ്റീലിൻ്റെ പാത്രമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ വേവിക്കാൻ വേണ്ടി വെക്കാം. നമ്മൾ ഏത് പാത്രമാണ് എടുക്കുന്നത് ആ പാത്രം ആദ്യമൊന്ന് നമ്മൾ എണ്ണ തടവി വെക്കണം. ഇനി ഇതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഒഴിച്ചു കൊടുത്ത് നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ ആവിയിലാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. മീഡിയം ഫ്ലെയിമിൽ 15-20 മിനിറ്റാണ് നമ്മളിത് വെക്കേണ്ടത്. നമ്മളെടുക്കുന്ന പാത്രത്തിൻ്റെ സൈസിനനുസരിച്ചിട്ട് ടൈമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ ചെറിയ പാത്രമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് തിക്നെസ്സിലാണ് നമുക്കിത് ഉള്ളത്. അതുകൊണ്ട് തന്നെ 20 മിനിറ്റ് എടുത്തിട്ടുണ്ട്. ഇപ്പോഴിത് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിത് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി ചെറിയൊരു പരിപാടി കൂടിയുണ്ട്. ഒരു ചട്ടിയിൽ അല്പം ഓയിലൊഴിച്ചിട്ട് നമുക്ക് കടുകൊന്ന് വറുത്തെടുക്കണം. കടുക്, ചെറിയ ജീരകം, അതുപോലെ തന്നെ കറിവേപ്പില, ഉണക്കമുളക് ഇവയെല്ലാം ചേർത്ത് നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കണം. അത് നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. വളരെ ഈസി അല്ലേ ഇത് തയ്യാറാക്കിയെടുക്കാൻ. നമുക്ക് പെട്ടെന്ന് തന്നെ രാവിലെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആൻഡ് ടേസ്റ്റി ബ്രേക്ക്ഫാസ്റ്റാണിത്. ഇത് ചട്ടിനി കൂട്ടിയിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും പുതിയ റെസിപ്പിയുമായി വരാം ഇൻഷാ അള്ളാ. അസ്സലാമു അലൈക്കും.